കായംകുളത്തെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പുനർനിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സമീപ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കുക, ഓടകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ധർണ നടത്തി. 100-ലധികം വ്യാപാരികൾ ധർണയിൽ പങ്കെടുത്തു. ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ പൊതുജീവിതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അശാസ്ത്രീയമായ ഈ റോഡ് പണിയാണ് ഞങ്ങളെ ഇവിടെ ധർണയിലേക്ക് എത്തിച്ചത്. ഇത്തരം ഒരു തടസ്സമുണ്ടാക്കുമ്പോൾ മഹാരാജാവിൻ്റെ കാലത്ത് ആദ്യമായി ആധുനിക തരത്തിലുള്ള റോഡ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇതായിരുന്നു. ആ റോഡിന് തടസ്സം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടി ചർച്ചയ്ക്കെടുത്തുകൊണ്ട് വിശദമായ ആലോചനയിലൂടി വേണമായിരുന്നു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ തടസ്സം വരുത്തേണ്ടത്. അന്നവർ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയില്ല, ഒരു തരത്തിലുള്ള കൂടിയാലോചന നടത്തിയില്ല. ഏകപക്ഷികമായി ഒരു ദിവസം രാത്രി മുഴുവൻ ഈ റോഡ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് പണി തുടങ്ങി. സത്യത്തിൽ ഇതൊരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രസക്തി അവർക്ക് മനസ്സിലായേനെ. നഗരസഭയിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അടക്കമുള്ളവർ ഒന്നും തന്നെ ഈ നാടിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. ഒരു മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ പണി ഇപ്പം 45 ദിവസമായിട്ടും പണി പൂർത്തിയായിട്ടില്ല. 25% പോലും പണി തീർന്നിട്ടുമില്ല. മറിച്ച് ഇത് വിദഗ്ധരുമായി ആലോചിച്ച് ഈ പണി എളുപ്പം തീർക്കുകയും അതോടൊപ്പം തന്നെ പകുതി ഭാഗത്ത് ആദ്യം പണിയുകയും ആ പകുതി ഭാഗത്തുകൂടി വാഹനം കടത്തിവിടുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ജനങ്ങളും വ്യാപാരികളും അനുഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു മേൽപ്പാല അത്യാവശ്യമാണ്. കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരം പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ പണി നടത്തി മുടക്കുമ്പോൾ സ്വാഭാവികമായും കായംകുളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വികസനവും നിലയ്ക്കുകയാണ്. 10 ദിവസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. റോഡ് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തില്ല എങ്കിൽ ട്രെയിൻ തടയിൽ അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് രാജു അപ്സര പറഞ്ഞു. അധികൃതരുടെ പിടിപ്പുകേടാണ് ഇത്രയും നാൾ നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ കാരണമായത്. നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച വേണ്ടത്ര മുൻകരുതലോ ചർച്ചയോ നടത്തിയിട്ടില്ല. ഒരു സൈഡ് പണി പൂർത്തിയാക്കി മറു സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നെങ്കിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ല എന്നും രാജു അപ്സര പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനിൽ സമാദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എ.എം. ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. പി. സോമരാജൻ, എം. ജോസഫ്, വി. കെ. മധു, ബി. ഭദ്രകുമാർ, പ്രഭാകരൻ പത്തിയൂർ, ബാബുജി കാകനാട്, സുരേഷ് മുഞ്ഞിനാട്, ഹരികുമാർ, അബുജനത, എ.എച്ച്. എം. ഹുസൈൻ, സജു മറിയം, ശശി പൗർണമി, ഇ.എസ്.കെ. പൂക്കുഞ്ഞ്, എസ്.കെ. നസീർ, ഷാജി കല്ലറക്കൽ, ഷമീം ചീരാമത്ത്, അസിം നാസർ, ബിനിൽ മനോഹർ, ആസിഫ് സെലക്ഷൻ, എം.എസ്. നൌഷാദ്, ദേവസ്യ, പ്രവീൺ രമേശ്, ആര്യാസ്, വിജയകുമാർ, അജി ഇഞ്ചക്കൽ, രേഷ്മ ബിനു തുടങ്ങിയവർ സംസാരിച്ചു. സി.ഡി. നെറ്റ് ന്യൂസ്, കായംകുളം.